പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായി സത്യങ്ങളെല്ലാം പുറത്തു വന്നതിനെ തുടർന്ന് രമേശിന്റെ വീട്ടുകാർ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ യാതൊരു തെറ്റും വീണ ചെയ്തിട്ടില്ല എന്നും വീണ ആ കുഞ്ഞിനെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യവും അവർ തിരിച്ചറിയുന്നു. വീണയുടെ ഈ നല്ല മനസ്സ് തിരിച്ചറിയാൻ ഇടയാകുന്നത് പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന സഞ്ജന ഈ സത്യങ്ങളൊന്നും രമേശിനറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള തീരുമാനമെടുക്കുകയും രമേശിനറിയുകയാണ് എങ്കിൽ തന്നെ ഉപേക്ഷിക്കുമെന്നും വീണ്ടും വീണയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിർണായകമായ നീക്കങ്ങളാണ് ആവശ്യം എന്നുള്ള കാര്യവും മനസ്സിൽ ഓർക്കുന്ന സഞ്ജന അതുകൊണ്ട് തന്നെ രമേശൻ ഈ കാര്യങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം കുഞ്ഞിനെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് വിദ്യയും തീരുമാനമെടുക്കുന്നത്. വിദ്യ ജിഷ്ണുവിനെ ചെന്ന് കാണുകയും ജിഷ്ണുവിനോട് താൻ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവൾ കുഞ്ഞിനെ വിട്ടുതരാൻ തയ്യാറായില്ല എന്നും അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ജിഷ്ണുവും. എന്നാൽ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി സത്യങ്ങൾ രമേശിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്നത്. താൻ ഇത്രയും നാൾ വീണയെ തെറ്റിദ്ധരിക്കുകയായിരുന്നുവെന്നും വീണയുടെ നല്ല മനസ്സാണ് ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കാരണമായത് എന്നുള്ള കാര്യവും തിരിച്ചറിയുന്ന രമേശൻ താൻ ചെയ്ത തെറ്റുകളോർത്ത് ലജ്ജിക്കുകയാണ്. ഇതേ തുടർന്ന് വീണയെ ചെന്ന് കണ്ട് മാപ്പ് ചോദിക്കുന്നതിനായി തയ്യാറാകുന്ന രമേശൻ താൻ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം മാപ്പ് തരണമെന്നും താൻ അറിയാതെയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് വീണ.